അങ്ങനെ കേരളത്തിൻ്റെ ഒരു പിറവി കൂടി കടന്നു പോവുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് ഉരുപ്പിടിച്ച വാർത്തകൾ ഇവിടെ ഉറയിൽ നിന്നെടുക്കുകയാണ്. എല്ലാവർക്കും ഉരുപ്പിടിച്ച വാർത്തകളിലേക്ക് സ്വാഗതം. മടിയിൽ കനമില്ലാത്തവരുടെ സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചി ആസ്ഥാനമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രശസ്ത ബിസ്ക്കറ്റ് വ്യാപാരി ഗോൾഡൻ ശിവയ്ക്ക് കുറുക്കു വേദനയ്ക്കുള്ള തൈലം നൽകിക്കൊണ്ട് നിർവഹിച്ചു. സംസ്ഥാനത്തിന് പുറത്തുള്ള ആഘോഷങ്ങൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് നടത്തുമെന്ന് ആൾ കേരള നാർക്കോട്ടിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പൊടിയേരി പൊന്നപ്പൻ അറിയിച്ചു. മടിയിൽ കനമില്ലാത്ത എല്ലാ പേരും കൂടും കുടുക്കയും എടുത്ത് തയ്യാറായിരിക്കണമെന്നും കൊടിമര ജാഥ വീട്ടു പടിക്കൽ എത്തുന്ന മുറയ്ക്ക് ജാഥയിൽ അണിചേരണമെന്നും താത്വിക ആചാര്യൻ സഖാവ് കുമാരപിള്ള സാർ അണികളോട് ആഹ്വാനം ചെയ്തു. ഭാരതവും യു എ ഇയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ കേരളത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പ്രശസ്ത ഭരണഘടനാ വിദഗ്ധൻ ശ്രീ കൊടുവള്ളി കുട്ടപ്പൻ. അന്താരാഷ്ട്ര സ്വർണക്കടത്തിൽ നയതന്ത്ര ബാഗുകൾ വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തിൽ ദേശീയ സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ നിരീക്ഷണം നടത്തിയത്. രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ നയതന്ത്ര ബാഗുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു വീടിന് ഒരു നയതന്ത്ര ബാഗ് എന്ന ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ നിർത്തേണ്ടി വന്നതിൽ തനിക്കുള്ള അമർഷം അദ്ദേഹം മറച്ചു വച്ചില്ല. ലാവ്ലിൻ, ലൈഫ് മിഷൻ, കേ ഫോൺ, ഐഫോൺ എന്നിങ്ങനെ നിരവധി അനവധി സമര പോരാട്ടങ്ങളുടെ സംഗമ ഭൂമിയായ കേരളത്തിൽ നയതന്ത്ര ബാഗുകൾ എങ്ങനെ വെല്ലുവിളി നേരിടുന്നു എന്ന് ബന്ധപ്പെട്ടവർ ആഴത്തിൽ പരിശോധിക്കണമെന്ന് അദ്ദേഹം സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സിംബോസിയത്തിൽ ഒട്ടനവധി ഭരണഘടനാ വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തെ പ്രതിനിധീകരിച്ച് പ്രശസ്ത സമരസ വിദ്വാൻ പത്മശ്രീ വിടൽ സി പുരയിടം നവോത്ഥാന കേരളത്തിൽ ഡബിൾ ഓംലേറ്റ് എന്ന പ്രഹേളിക എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കും. കേരളത്തിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ കോട്ടുക്കൽ ദേവദാസിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വർണക്കടത്ത് കേസിൽ സർക്കാരിന് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തലചുറ്റൽ അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. അദ്ദേഹം അപകട നില തരണം ചെയ്തെങ്കിലും വൈകിട്ട് 5 മണിയെന്ന സമയം എല്ലാ ദിവസവും ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും കറങ്ങി വീഴാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അത്തരം ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള സമീപനമാണ് എടുക്കുന്നത് എന്നതും നാമെല്ലാം അന്ന് തന്നെ കണ്ടിട്ടുള്ളതാണ് എന്ന രീതിയിലുള്ള വാചകങ്ങൾ ഒഴിവാക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുളത്തിൻ്റെ ആഴം നോക്കാൻ ഇറങ്ങി തിരികെ കയറാൻ കഴിയാതെ ഡിങ്കിരിമോൻ എന്ന യുവാവ്. ഇതിനു മുന്നേ ദുബായിൽ കടലിൻ്റെ ആഴം നോക്കുന്ന ജോലി ചെയ്തിരുന്ന യുവാവ് ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കുളത്തിൽ ഇറങ്ങിയത്. പക്ഷേ കുളത്തിൽ അടിഞ്ഞുകൂടിയ ചളിയിൽ കാൽപൂണ്ട് പെട്ടുപോവുകയായിരുന്നു. കുളത്തിൽ കഴിഞ്ഞ 4 വർഷമായി ബൊളീവിയൻ തൊഴിലാളികൾ ചീനവല വിരിച്ച് മത്സ്യബന്ധനം നടത്തി വന്നതിനാൽ വർഷാവർഷം അടിഞ്ഞുകൂടുന്ന ചളി നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഡിങ്കിരിമോനെ രക്ഷിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടണം. ഡിങ്കിരിമോനെയും ഡിങ്കിരിമോൻ്റെ അച്ഛനെയും പറ്റി ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. ഈ ട്രോളുകളൊക്കെ കണ്ടാൽ ഉരുപ്പിടിച്ച വാർത്തകളെന്നല്ല എല്ലാ പേരും ചിരിച്ചു പോകും. എങ്കിൽ പിന്നെ നമുക്ക് ആ ട്രോളുകളൊന്ന് കണ്ടിട്ട് വന്നാലോ.
ജഡലിമുണ്ടിലും ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ പശ്ചന്നഭിജന പശ്ചതിമൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷം. ഉദരനിമിത്തമാണ് നമ്മൾ പല വേഷങ്ങൾ കെട്ടുന്നത്, അത് ഉദരത്തിന് വേണ്ടി. എന്നാൽ ഒരുപാട് ആക്രാന്തം കാണിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആക്രാന്തങ്ങളൊന്നുമില്ലാത്ത മനസ്സുമായി നമ്മളെല്ലാവരും നന്നായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പിടിച്ച വാർത്തകൾ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തത്വമേ ടിവിയുടെ എല്ലാ പരിപാടികളും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ വാർത്തകൾ ഉറയിലേക്ക് ഇടുകയാണ്. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.